വെസ്റ്റിൻഡീസിനെതിരായ പരമ്പരയ്ക്കുള്ള മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ. രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് മത്സരവും മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയുമാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിൽ കളിക്കാൻ പോകുന്നത്. പത്ത് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്കുള്ള ടീമിനെ ഈ മാസം 27-ാം തീയതിയാണ് ബി സി സി ഐ പ്രഖ്യാപിക്കാൻ പോവുക. ടീം സംബന്ധിച്ച് പലതരം റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമായി രംഗത്തുണ്ടെങ്കിൽ തന്നെയും യുവതാരങ്ങളടക്കം പരിഗണിച്ച് ശക്തമായ ടീമിനെ ഇറക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. വെസ്റ്റിൻഡീസ് സമീപകാലത്ത് മികച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യവും. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളടക്കം നിറമങ്ങിയ പ്രകടനമാണ് വെസ്റ്റിൻഡീസ് കാഴ്ചവെക്കുന്നതും. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരിക്കും ടെസ്റ്റിൽ നയിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ഏകദിന ടി ട്വൻ്റി മത്സരങ്ങളിൽ വിശ്രമം അനുവദിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏഷ്യാകപ്പ് വരാനിരിക്കെ ഇന്ത്യ ടി ട്വൻ്റി പരമ്പരയിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകിക്കുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഐ പി എല്ലിൽ തുടർച്ചയായി കളിച്ച താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് ആലോചിക്കുന്നതെന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. ടി ട്വൻ്റിയിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഹർദിക് പാണ്ഡ്യ എന്നിവർക്കെല്ലാം വിശ്രമം നൽകിയേക്കുമെന്ന സൂചന വരുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ടി ട്വൻ്റി ടീമിനെ സഞ്ജു സാംസൺ നയിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നു. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള സഞ്ജു ഇപ്പോൾ ഈ പര്യടനത്തോടെ ടീമിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ട്. ഏകദിന ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിന് ഇടം ലഭിച്ചേക്കുമെന്നും വിവരം പുറത്തുവരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ടി ട്വൻ്റി ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സഞ്ജു സാംസൺ നയിച്ചേക്കുമെന്ന വാർത്തയും പുറത്തുവരുന്നത് ഇപ്പോൾ ആരാധകരും ഇപ്പോൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഐ പി എല്ലിൽ ക്യാപ്റ്റനായ സഞ്ജു സാംസന് ടീമിന് വേണ്ടി ക്യാപ്റ്റൻസി വഹിക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് തുണയാവുക. എന്നാൽ ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ കെ എൽ രാഹുൽ തിരിച്ചു വരികയാണെങ്കിലും കെ എൽ രാഹുലിന് നായകസ്ഥാനം ഏൽപ്പിക്കുന്നതിന് ബി സി സി ക്ക് അത്ര താല്പര്യമില്ല എന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ എന്നിവരുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്ന താരങ്ങളിൽ ഒരു ക്യാപ്റ്റൻസി വഹിക്കാൻ ശേഷിയുള്ള താരം ഇല്ല എന്നതും സഞ്ജുവിന് ഗുണകരമായ ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരികയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായത്തിൽ വെസ്റ്റിൻഡീസിനെതിരെയുള്ള ടി ട്വൻ്റി ഏകദിന സ്കോഡിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.